ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷികാസ് കഫേ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി മട്ടൻ ദം ബിരിയാണിൻ്റെ റെസിപ്പിയാട്ടോ ഷെയർ ചെയ്യണത്. അതുകൂടാതെ മട്ടൻ ബിരിയാണിൻ്റെ രുചി കൂടാനുള്ള കുറച്ച് ടിപ്സും കൂടെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മട്ടൻ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരേ മസാല വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബിരിയാണിക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാനുണ്ടാക്കുന്ന രീതിയിലുള്ള മട്ടൻ ബിരിയാണിൻ്റെ റെസിപ്പിയായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിരിയാണിൻ്റെ റെസിപ്പി നോക്കാം. ഒരു 1.5 കിലോ മട്ടൻ വെച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് വലിയ ജീരകം വറുത്ത് പൊടിച്ചത്. അപ്പോൾ ഇത്രയും മസാല ആട്ടോ ഞാൻ ഈ ഒരു മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു മട്ടനിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണി വെക്കുമ്പോൾ മട്ടനിൽ ഇതുപോലെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും ഈ ഒരു മസാലപ്പൊടികളുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് മട്ടനിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ മട്ടന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ആദ്യത്തെ ടിപ്പ്. നമ്മൾ മട്ടൻ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ മട്ടന് നന്നായിട്ടൊന്ന് മസാല തേച്ച് വെക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ മട്ടനിലൊക്കെ നന്നായിട്ട് മസാല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഞാനിത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കുക്കറിൽ കേട്ടോ ഞാൻ മട്ടന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, മട്ടനിലുള്ള വെള്ളത്തിൽ തന്നെ ഈ ഒരു മട്ടൻ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ മട്ടന് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ട സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 6 സവാള ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോ മട്ടനിലേക്ക് 1/6 സവാള മതി. അപ്പോൾ ഇതിൽ തന്നെ 1 സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 5 സവാള ആണ് കേട്ടോ 1/2 കിലോ മട്ടനിലേക്ക് വേണ്ടത്. അപ്പോൾ ഇതാ സവാളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം നമുക്ക് ഈ ഒരു സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാനുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ സവാളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണയിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റാം. അപ്പോൾ ഇനി ഈ ഒരു ഓയിലിൽ തന്നെ ആട്ടോ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ഓയിലിലേക്ക് തന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ട സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ മട്ടൻ ബിരിയാണി വെക്കുമ്പോൾ ഒരുപാട് ഓയിലിൽ സവാള വഴറ്റിയെടുക്കേണ്ട, കാരണം മട്ടനിൽ തന്നെ ഒരുപാട് നെയ്യ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിലിൽ തന്നെ നമ്മൾ കുറഞ്ഞ ഓയിലിൽ നമ്മൾ സവാള വഴറ്റിയെടുത്താൽ മതി. പിന്നെ 2-ാമത്തെ ടിപ്പ്, സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. സവാള നന്നായി വഴന്നാൽ മാത്രം മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സവാള വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട തക്കാളി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 വലിയ തക്കാളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 4 തക്കാളി എടുക്കാം. പിന്നെ തക്കാളിയൊക്കെ ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴന്ന് വരുമ്പോഴാട്ടോ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് മട്ടന് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ വരുന്നത് വരെ ആട്ടോ മട്ടൻ വേവിച്ചിട്ടുള്ളത്. പിന്നെ കുക്കറിൻ്റെ പ്രഷർ പോയ ശേഷമാണ് ഇപ്പോൾ തുറക്കുന്നത്. അപ്പോൾ മട്ടനൊക്കെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് 1 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് കുരുമുളക് പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു മസാലയിൽ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവാട്ടം ഉണ്ടാവുക. ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ 1-2 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മട്ടന് ചേർത്ത് കൊടുക്കുമ്പോൾ ആ മട്ടൻ വേവിച്ചിട്ടുള്ള ഗ്രേവി കൊടുക്കുന്ന ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ഒരു മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 3-ാമത്തെ ടിപ്പ് അതാണ്, നമ്മൾ മട്ടൻ വേവിച്ച ആ ഒരു ഗ്രേവിയോട് കൂടി തന്നെ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ മട്ടനും മസാലയും നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേ ഈ മട്ടനും മസാലയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു സവാളൻ്റെ പകുതി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് വഴന്നു വന്ന ശേഷം ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. പട്ട, ഏലക്കായ, ഗ്രാമ്പു, അതാട്ട ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് സ്പൈസസ് നന്നായിട്ടൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതായത് 1.5 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരി കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബസ്മതി റൈസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയ ശേഷം ഒരു 10-15 മിനിറ്റ് അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ അരിപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. അരിയിട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ജീരകശാല റൈസ് വെച്ച് ബിരിയാണി ഉണ്ടാക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് ഏതാ വെച്ചാൽ അത് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വെള്ളം അരിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങാ നീരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു അരിയൊന്നും ഒട്ടിപ്പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു മട്ടനിലുണ്ടായിരുന്ന ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ട് മസാല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണ് നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇതാ റൈസ് പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുക്കാവേണ്ട കേട്ടോ, കാരണം ഇനി നമുക്ക് ദം ചെയ്യാനും കൂടെ ഉള്ളതാണ്. അപ്പോൾ 1/4 ഭാഗം കുക്കായാൽ മതി. പിന്നെ നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ച് ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ മസാല റൈസും നല്ല ചൂടുണ്ടാവണം കേട്ടോ. അഥവാ മസാല തണുത്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അതേപോലെ റൈസും നല്ല ചൂട് വേണം. എന്നാലുള്ളൂ നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ബിരിയാണി ദമ്മായിട്ട് വരുള്ളൂ. അപ്പോൾ അതാണ് അടുത്ത ടിപ്പ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് മുകളിൽ ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മുഴുവൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റൈസ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടെ ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് റൈസിലും ഒരു ഗരം മസാലേൻ്റെ ഫ്ലേവർ ഉണ്ടാവും. അതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ മല്ലിയിലയും അതേപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കുരുമുളക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാൻ മറന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണി വെക്കുമ്പോൾ മട്ടൻ മസാലയിൽ ഇതുപോലെ കുറച്ച് മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മസാല ഒക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇതേപോലെ കുരുമുളകൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ കുരുമുളക് കൂടെ ഈ റൈസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമ്മളിതൊന്ന് ദം ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഇവിടെ നന്നായിട്ട് ദമ്മായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി നന്നായിട്ട് ദമ്മായിട്ടുണ്ടോയെന്ന് അറിയാൻ നമ്മൾ ഈ റൈസൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ആവി വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ റൈസ് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ റൈസ് മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു മസാലയുള്ള റൈസും കൂടെ കൂട്ടിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ റൈസ് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ റൈസും മസാലയും വേറെ ആയിട്ടാട്ടോ ഞാൻ സെർവ് ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും മട്ടൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളുടെ ശികാസ് കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.